അയ്യോ എന്റെ മോൻ അങ്ങ് തളന്ന് പാലുകുടി മക്കള് പാലുകുടി ഇനിയിപ്പോ എന്താണ് പരിപാടി? ഒന്നുമില്ല, പരമാറി. എടാ ഒരു തന്ത പട്ടിയെ പോലെ രാപകല്ലാതെ കിടന്ന് ജോലി ചെയ്യുന്നു, എന്നെ വന്ന് സഹായിക്കാൻ 24 മണിക്കൂർ മൊബൈലിൽ നിനക്ക് എന്തോന്നാണ് പരിപാടി? അച്ഛൻ എന്റെ വില അറിഞ്ഞുകൂടാത്തോണ്ടേ ഇവിടെ നാട്ടിലിറങ്ങി ചോദിച്ചു നോക്കണം. എനിക്ക് മറ്റന്ന 3 മുറുക്കാങ്കട ഉൾക്കാരണം. ഈ 3 മുറുക്കാങ്കടയെ അടിച്ചു പൊട്ടിച്ചിട്ട് നിന്നെ എന്റെ കൂടെ ജോലിക്ക് കൊണ്ടുപോയി. അച്ഛൻ എന്റെ വില അറിഞ്ഞോ? ഞാൻ വെളിയിലൊക്കെ എന്ത് വയറലാന്ന് അറിയാമോ? നാട്ടില് മൊത്തം പാട്ടാണ് ഇവിടെ. എന്തോന്ന് നാട്ടുകാരെ മൊത്തം കണ്ട്? എന്തോന്ന്? എന്റെ പൂത്തുമ്പി കൊറളമാമ അച്ഛൻ കണ്ടിട്ടുണ്ടാ? ഒരു സ്വന്തം തന്തയുടെ മുഖത്ത് നോക്കി ഒരു മോൻ ചോദിക്കണ ചോദ്യം. അവന്റെ പൂത്തുമ്പിയും കൊറളമാമയും ഞാൻ കണ്ടിട്ടുണ്ടോന്ന്? അതല്ല, എടാ നിന്നെ പെറ്റി കയ്യിലോട്ട് ഇട്ടപ്പ കണ്ടു തുടങ്ങിയ പൂത്തുമ്പിയും കൊറളമാമയും. ആ നിന്നെ ഏതോ പൂത്തുമ്പി കൊറളമാമ വിളിക്കുന്നു. ഹലോ, നീ പറയാറു, നീ പാ, ഞാൻ പറഞ്ഞൊന്നുമില്ല. എന്നെ വിളിച്ച ശനി ചെയ്യലപ്പോ എനിക്ക് ഒരു 50 ഗ്യാങ്കിലും പിടിക്കണം. പോ അച്ഛൻ പോയി മാടിനെ പോലെ ജോലി ചെയ്തോണ്ട് ഈ അണ്ണാക്കിനെ കുത്തി ഇറക്കി തരാം. മര്യാദയ്ക്കുള്ളയാ ആണുങ്ങളെ തോറ്റു കൊടുക്കാൻ പാടില്ല. വടംവലിയിൽ നമ്മൾ തോറ്റിട്ടുണ്ടോ? അറിയാമോ, ഇന്ന് രാവിലെ മുതൽ അടുക്കളക്കകത്ത് ഈ ഫോൺ വെച്ചോണ്ട് എവള് മറ്റേ ഡിനി ടോം കളിക്കണ്. റിമി ടോമിയ അല്ല, മറ്റേ ടമാട്ട് ടിങ്കിൾ ഫോൺ അടി. അതല്ലേ മറ്റേ ഫോണിൽ ശാന്തി അല്ലെന്ന്? എന്താന്നാ എന്താന്ന്? ഈ ഫോൺ വെച്ചിട്ട് പിള്ളേർ ഇങ്ങനെ കളിക്കണം. ഇതേ സംഭവം നേരം മുളത്ത് നേരം മുതൽ ഇവിടെ അടുക്കളക്കാരുന്നോണ്ട് ഈ പരിപാടി തന്നെ. എടാ നിന്റെ ഭാര്യയെ വിളിച്ച് ഇവിടെ കുറച്ച് ഉദ്ദേശിക്കാൻ പറഞ്ഞുകൂടായിരുന്നു. എന്റെ ഭാര്യ പറഞ്ഞായിരുന്നു ഒരാഴ്ച കൊണ്ട് ഞാൻ അവള് ഇവളെ ഉപദേശിക്കുന്നുണ്ട്. അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് ഉപദേശം ഒന്നും എനിക്കറിയില്ല. പക്ഷെ എന്റെ ഭാര്യയിലെ അവസ്ഥ ഇപ്പൊ ഇതാണ്. ഇതിനെല്ലാം കാരണം ഈ ഫോൺ തന്നെ. അപ്പൊ ഇത് ഇനി വേണ്ട, ഇത് ഞാൻ തല്ലി പൊട്ടിക്കും. പൊട്ടിക്കോ, പൊട്ടിക്കും, പൊട്ടിക്കോ, പൊട്ടിക്കും, പൊട്ടിക്കോ, പൊട്ടിക്കണ്ടേ, പൊട്ടിക്കരുത്, പൊട്ടിക്കണം, പൊട്ടിക്കരുത്, പൊട്ടിക്കണ്ടേ. എന്റെ പൊന്നളെ ഈ അവസ്ഥയാണെങ്കിൽ എങ്ങനെയുടെ ആഹാരം കഴിച്ച് ജീവിക്കുന്നത്? ഞാൻ സ്വന്തമായിട്ട് കഞ്ഞി വെച്ച് കുടിക്കുന്നതുകൊണ്ട് അതെങ്കിലും കിട്ടണം. അത് ശരി, അപ്പൊ എന്റെ അതേ അവസ്ഥയാണ് അളിയനും. അല്ലെ അമ്മ തുല്യ ദുഃഖിതർ. അങ്ങനെയാണെങ്കിലേ നമുക്ക് രണ്ടു കൂടെ അങ്ങ് കല്യാണം കഴിച്ചാലോ? അളിയാണ്, എന്താ നിന്റെ മുഖമൊക്കെ ഇങ്ങനെ അല്ലെ കൈയിടുന്നു? അയ്യേ നാളില്ലല്ലോ നിങ്ങക്ക്. ശ്യാമളെ അതല്ലെന്ന്, ശ്യാമളെ അച്ചുച്ചുസ്. ഭയങ്കര കമന്റ്. അയ്യോ ഭയങ്കര കമന്റ് എന്ന് വെച്ചാൽ ഭയങ്കര കമന്റ്. പക്ഷെ എല്ലാം നിനക്കാണ്. എനിക്കില്ലടേ കമന്റും ഇല്ല. ഞാനൊന്ന് ചിരിച്ചിട്ടതിന് 58 കേയാ. ഞാൻ ഒന്ന് മരിച്ചിട്ടിട്ട് ഒരു പട്ടികൾ തന്നെ തിരിഞ്ഞു നോക്കില്ല. ഇതാണ് ഇതാണടേ ഇതാണ് നമുക്കേ എന്തെങ്കിലും ചെയ്താലോ? ചെയ്യാൻ നോക്കിയത് ഈ മുടിയത്തൊരു ഒറ്റ കുത്തും വയറ്റി തന്നോണ്ടല്ലേ. എന്തൊരു തന്നെയെന്നറിയില്ല, എന്തൊരു നീ വന്നോ. എന്റെ അച്ഛനെ നീ എടുത്തോ, എന്റെ അച്ഛനെ എനിക്ക്. അവന് ഞാൻ അവിടെ കൊണ്ട് കളയോ അതിനെ. അത് ഇന്റെ അപ്പുറം കഷ്ടം. എന്ത്? എനിക്ക് ഒരു 50 ഗ്യാങ്കിലും മേനോടെയും വന്ദനത്തിൽ ഒരു ഡയലോഗ് ചെയ്താലാ. ലൈവ്? ഐ ലവ് യു ആണ്. അത് കൊള്ളാം. അതും കൂടെ ചെയ്യാൻ നേരത്ത് അച്ഛൻ്റെ 50 ലൈക്ക് കിട്ടിയാണ് ഇങ്ങനെ മുമ്പ് എനിക്ക്. ഇല്ലേ എന്നോട് പറ ഐ ലവ് യു എന്ന്. പിന്നെ പറയാൻ ഇത്ര പ്രയാസം. പറ ഐ ലവ് യു എന്ന്. കേക്കുന്നതിനൊക്കെ ഒരു സുഖം വേണ്ട. ഇങ്ങനെ പറയും ഐ ലവ് യു. എങ്ങനെ കാര്യം ചെയ്യും? എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു. എന്നെ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു. കെട്ടിപ്പിടിച്ച് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറ ഐ ലവ് യു. ഞാൻ പറഞ്ഞ അറിയാ ഐ ലവ് യു. മാമന്റെ ശബ്ദം ഭയങ്കര കട്ടി. വേണ്ട ഞാൻ പറഞ്ഞു. മോഹൻലാലിനെ കെട്ടിപ്പിടിച്ച് ഐ ലവ് പറയുന്നതാ? എടി ബന്ധനത്തിൽ മോഹൻലാലിനെ കെട്ടിപ്പിടിച്ചാ മോഹൻലാലിന് ലക്ഷങ്ങൾ കിട്ടും. നീ ഈ വേട്ടാവിളിനെ കെട്ടിപ്പിടിച്ചാ എനിക്ക് ലക്ഷങ്ങൾ പോവോടി. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ നീ. എന്താന്നാ നിങ്ങൾ ഇവിടെ കണ്ട് ബഹളം വെക്കുന്നത്? എന്തോന്ന് ബഹളം? എന്താ നീ വന്നാ തൊട്ടാ പൊട്ടണ എന്റെ ചെവി എവിടെ? ആരെങ്കിലും വിളിച്ചോ? അങ്ങോട്ട് വിളിച്ചോ.
എടി ഞാൻ വന്നപ്പോ അപ്പുറത്താ ഉള്ളുവാലം ചെറുക്കയില്ലേ, അവള് ഇവനെ കെട്ടിപ്പിടിച്ച് ഐ ലവ് യു പറയണെന്ന്. അവര് തമ്മിൽ ഫ്രണ്ട്സാ. എന്റെ ശ്യാമളെ, നാട്ടുകാർ ഓട്ടിച്ചിട്ട് പിടിക്കുന്നത് പോലെ നമ്മളും ഫ്രണ്ട്സ് ആയിരുന്നു. അതുകൊണ്ട് നീ ശ്രദ്ധിക്കുവോ അവളെ? അതെ, അവര് വൈറലാകാൻ വേണ്ടിട്ടാ. അയ്യോ നല്ല അമ്മ, പണ്ടുള്ള അമ്മമാര് പെമ്മക്കള് വൈറലാവണേനു മുമ്പേ കെട്ടിച്ചു വിടാൻ നോക്കും. ഇവിടെ ഒരമ്മ മോളെ പിടിച്ച് വൈറലാക്കാൻ നോക്കുന്നു. നിങ്ങളെ അമ്മയാണോ ഈ വൈറൽ എന്ന് പറഞ്ഞാലേ ഫേമസ് ആവാൻ വേണ്ടി. ആ കേറടിയാത്ത് വീട്ടിൽ കയറി, വീട്ടിൽ കയറാൻ കൊല്ലു ഞാൻ. ഒരച്ഛന്റെ രോധനം. മാധവോ ജീവനോട് ഉണ്ടളിയാ. അത് കേട്ടാ മതികടാ. എന്നാലും വയനാട് വെച്ച് നമ്മളെ സംഘമാ, വയനാട് വെച്ച്. ഞാൻ ഇപ്പൊ ഇറങ്ങൂലിയാ, ഞാൻ ബാഗ് എടുത്ത് വെച്ചിരിക്കുന്ന. അച്ചു അച്ചൂസ് ഒരു രക്ഷയില്ലടേ. 50 കേക്ക് കയറണ ഒരു രക്ഷയില്ല. നിനക്ക് നല്ല അഭിപ്രായം ഉണ്ടോ? എനിക്കൊന്നും ഇല്ലടേ. അതാ അയ്യോ എന്ത് ചെയ്യും? വിളിച്ചോടാ. ഒന്നുമില്ല, നമ്മളിങ്ങനെ ലൈവ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒളിച്ചോടുന്നു എന്ന് പറയും. അപ്പോഴേ ഈ നമ്മളിങ്ങനെ പോയെന്ന് പറഞ്ഞ് 2 ദിവസം നമ്മൾ മൊബൈലിൽ കിടന്ന് വൈറലാവും. 3 ദിവസം നമ്മളൊന്നും പറയുന്നത് അയ്യോ നമ്മളൊന്നും അറിഞ്ഞില്ല, നമ്മൾ കൊച്ചു പിള്ളാ, നമുക്കൊന്നും അറിഞ്ഞുകൂടാ, നമ്മളത് ഫ്രണ്ട്സ് ആണ്, നമ്മളെ അയലൊക്കത്തെ വീട്ടുകാരാണെന്ന് പറയുമ്പോൾ മണ്ടന്മാരൊക്കെ വിശ്വസിക്കും. 2 ദിവസം വൈറലായ പോലെ ലൈഫ് ഇട്ട് കളിക്കണം, സ്പീഡ് കളിക്കല്ലേ. അപ്പൊ കറക്റ്റായിരിക്കണേ. പോയിട്ടോ പിന്നെ ഒളിച്ചോണോ? നേരത്തെ എന്തത് ആട്ടിനെ കൊണ്ടാ പോണം പിന്നെ പോ. കറക്റ്റ് ലൈഫായിരിക്കണേ. ഞാൻ ഇറങ്ങിട്ട് വന്നാൽ ലൈഫായിരിക്കണേ. സമയത്രായിട്ടും അച്ചു അച്ചൂസിനെ കാണാനില്ലല്ലോ. അച്ചു അച്ചൂസ്. ആ ഓപ്പോസിറ്റ് ഇല്ലായിരുന്നല്ലോ. പ്രിയ ഫ്രണ്ട്സ്, ഞങ്ങൾ ഒളിച്ചോടുകയാണ്. കാരണം ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ഞങ്ങൾ അച്ഛനും അമ്മയും സമ്മതിക്കില്ല, അതുകൊണ്ട് ഞങ്ങൾ വിളിച്ചോടുകയാണ്. അത് മാത്രമല്ല, ചേട്ടന്റെ കൂടെ പോയില്ലെങ്കിൽ ചേട്ടൻ ചത്തോളയോ എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അതെന്തോന്ന്? 5 കൈ കൂടെ പോരട്ടെ. നീ നോക്കിയോ, 2 ദിവസം നമ്മൾ വൈറലായിരിക്കും. ഉറപ്പ് ഉറപ്പ് പിന്നെ അല്ലതാ. പോവാം. ഈ ഇടക്ക് ഇത് എന്നെ കൊണ്ട് പോവും. അയ്യോ അയ്യോ പോയി മനുഷ്യ പോയി. അത് നേരത്തെ പോയതാണല്ലോ. എന്തോന്ന്? നിന്റെ തലേന്ന് കിളി പറന്ന് പോയത്. അതല്ലേ നമ്മുടെ മോള് പോയി. നിങ്ങൾ ഒളിച്ചോടുകയാണ്. എന്റെ മോളും അപ്പുറത്തെ ചെറുക്കനും തമ്മിൽ എന്തോന്ന്? മാധവ ഇറങ്ങി പാടാ ഇങ്ങോട്ട്. എന്തളിയാ നീ? എന്തളിയാ ഈ അളിയാന്ന വിളിക്ക് ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അളിയാ കാര്യം പറ നിന്റെ മോൻ എന്റെ മോളെ കൊണ്ട് ഒളിച്ചോടികളാ. അത് 2 ദിവസം കഴിയുമ്പോ വരും. മര്യാദക്ക് നിന്റെ മോനോട് പറഞ്ഞ ഇത് എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ വന്ന് കേറിക്കോ. മര്യാദക്ക് നിന്റെ മോനടുത്ത് പറയാം എന്റെ പാവം പിഞ്ച് ചെറുക്കനെ വീട്ടിൽ കൊണ്ടുവരാൻ. എനക്കറിയാല്ല, എവള അനിയനെ അറിയാല്ല, തകർപ്പൻ ഷാജി. അതെവിടെ? ഇവിടത്തെ എസ് ഐ. അങ്ങേര അറിഞ്ഞാ നിന്നെ തകർക്കൂടാ. അറിഞ്ഞ് ഞാൻ വിളിച്ച് പറഞ്ഞു. ഓഹ് അതൊക്കെ നേരത്തെ. എന്നോട് ചോദിക്കാതെ ഒരു കാര്യവും ചെയ്യരുത്. ഭർത്തടാ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, തകർപ്പൻ ഷാജി ഇനി എത്തിക്കഴിഞ്ഞ നിന്റെ വിധി. വന്നടാ വന്ന്. വന്നടാ വന്ന്, എന്റെ അളിയ വന്ന് ചോദിക്ക. അളിയാ 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 അളിയ ഞാൻ സ്പീഡിൽ ആ പഞ്ചിന് വന്ന് ദാഹിച്ച് വെള്ളം കുടിക്കാൻ പോയത്. ഒപ്പോൾ എന്തായാലും അത്യാവശ്യമായിട്ട് വിളിച്ചത്. ഒപ്പോളൊക്കറിയാതെ എന്തോന്ന് കാര്യം? ഒപ്പോളൊക്കറിയാതെ എന്താ കാര്യം? പെണ്ണുങ്ങളല്ലേ നമ്മൾ ആണുങ്ങളെ പോലെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അളിയൻ പറയാളി. ഇരിക്കാനല്ലേ പറഞ്ഞത്? തിരിച്ചതല്ല എന്റെ കരച്ചിൽ ഇങ്ങനാ. എന്റെ പൊന്നലെ കാര്യം പറയിട്ട്, ഈ നിൽക്കുന്ന വൃത്തികെട്ടവന്റെ മകൻ നമ്മളെ മകളെയും കൊണ്ട് കടന്നു കളഞ്ഞു. ആരെ? സാരയെ കൊണ്ടോ? ഓ റാസ്കൽ. അളിയാ
അവനെ തല്ലണ്ട, പിന്നെ അവന്റെ മോനല്ലേ കൊണ്ടുപോയത്. സോറി സോറി, കുഴപ്പമില്ല സാറിന്, ഒരു അബദ്ധം പറ്റി. സോറി പറയേണ്ട കാര്യമൊന്നുമില്ല, അവന്റെ അല്ലേ മോൻ. അലേ കൂടുതൽ ചാടുവൊന്നും വേണ്ട, പഴയതുപോലെ അല്ല. കൊച്ചിന് പ്രായപൂർത്തിയായില്ലേ, പ്രായപൂർത്തിയായ ചെറുക്കനും പ്രായപൂർത്തിയായ പെണ്ണിനും എവിടെയും പോകാം, ഐസ്ക്രീം പാർലറിൽ പോവാം, സിനിമയ്ക്ക് പോവാം, ഒരുമിച്ച് ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിക്കാം. കോടതി നിയമമാണ്. പറയുന്നത് അങ്ങനെ കോടതി നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്റെ മോനെ പുഷ്പം പോലെ ഞാൻ ഇറക്കം തൊപ്പിക്കാരം. മോനെ വളർത്തണം, നേരെ വളർത്തിക്കണം, കൊച്ചിനെ അടിച്ചോണ്ട് പോയിട്ട് ഇനിയിപ്പോ എന്തു ചെയ്യുള്ളൂ. വയനാട് ഗംഭീരം എടുത്ത്, വയനാട് ഗംഭീരം. ഞാൻ എന്റെ സുഹൃത്തു ഉണ്ടായിരുന്നു, 25 എണ്ണം കിട്ടി, ഇനി 50 എണ്ണം കിട്ടാണ്ട്, ഇനി കിട്ടും കിട്ടും, എനിക്ക് കിട്ടും. ഓക്കെ ഓക്കെ, നമസ്കാരം. എന്തിവിടെ എന്ത് അടിക്കണ്ട, എന്ത് സംഭവം? ഈ പുള്ളി എന്തിനാ പുള്ളി അടിച്ചേ? ആ പുള്ളിയല്ലേ നമ്മളെ മോളെ അടിച്ചോണ്ട് പോയത്. ഈ മുടിയനാ എന്റെ ഓപ്പോളുടെ മോളെവിടെ? ഞാനില്ലേ വെച്ചാ ഞാൻ ചോദിക്കാം, ഞാൻ ചോദിച്ചാൽ സത്യം പറ. വയനാട്ടിൽ കൊണ്ടുപോയ അവളെ സത്യം പറയാൻ? ഞാനാ ഞാൻ ചോദിക്കാം, ഞാൻ ചോദിക്കാന്ന് പറഞ്ഞല്ലോ. പിന്നെ എപ്പോൾ കയറി ചോദിച്ചത്? നീയും ശാരികയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു? യാതൊരു ഇഷ്ടമല്ല. എന്റെ പൊന്നലിയെ വിശ്വസിക്കല്. നീ അല്ലേ അവളോട് ഐ ലവ് യു എന്ന് പറഞ്ഞത്? എപ്പോ പറഞ്ഞു? ഇന്നലെ ഈ മുറ്റത്ത് വെച്ച് പറഞ്ഞു. അത് ഫോണിൽ പറഞ്ഞില്ല? ഫോണിൽ പറഞ്ഞാലും നേരിട്ട് പറഞ്ഞാലും ഐ ലവ് യു, ഐ ലവ് യു ആയിരിക്കും. ലോക്കപ്പ് കേട്ടിച്ചു അലേ ദിവസങ്ങളിൽ ഞാൻ അച്ഛൻ കളിച്ചോളാം. ഞാൻ കുറെ നേരമായിട്ട് പറഞ്ഞു ഞാൻ എസ് ഐ, ഞാൻ എസ് ഐ എന്ന്. അപ്പൊ ഞാനില്ലേ പറഞ്ഞത്? എല്ലാ കാര്യം പറഞ്ഞിട്ടു അച്ഛന്റെ തോർത്ത്. ഞാൻ ചോദിക്കുന്നതിന് മറുപടി വേണം. എന്താ പറയാ? അവളെ എവിടെയാണ് കൊണ്ടുപോയി? സത്യം പറ. എനിക്കൊന്നും മനസ്സിലാവില്ല, എന്താണ് അവരുടെ സുന്ദരിക്കോതയായ മോളെ നീ ഇന്നലെ തട്ടിക്കൊണ്ടുപോയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇവർ പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒളിച്ചോടുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇന്നലെ ദോ വരുന്ന സാറിനെ കളഞ്ഞുപോയ പെങ്ങളുടെ മോള്. അമ്മയും അച്ഛനും മാമനും എന്നോട് ക്ഷമിക്കണം, ഞാൻ ഒരാളുമായിട്ട് ഇഷ്ടത്തിലാണേ. അപ്പൊ ഇന്നലെ നൈറ്റ് ഞങ്ങൾ ഒളിച്ചോടി പോയിട്ട് ഇന്ന് രാവിലെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. പിന്നെ നിന്നെ കെട്ടി അവനെ തല്ലാതെ കൊല്ലണോ? ഒളിച്ചോടി പോകാനുള്ള ഐഡിയ തന്നത് കുക്കുരുവാ. ഒറിജിനൽ ദോ വരുന്നു. എന്താ പേര്? സുഭാഷ്. സുഭാഷ്? മിസ്റ്റർ സുഭാഷ്? അല്ല സുഭാഷ്, വീട്ടിലേക്ക് അറിയിച്ചിട്ടാണോ കല്യാണം കഴിച്ചത്? അത് അച്ഛൻ്റെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്, എങ്കിലും ആദ്യം ഇങ്ങോട്ട് വരുന്നതാണല്ലോ അതിന്റെ ഒരു മാനേഴ്സ് എന്ന് പറയുന്നത്. തറവാട്ടി പറഞ്ഞു നടക്കുന്ന ഞാൻ നമ്മുടെ കൊച്ചു കണ്ടുപിടിച്ച് ചെറുക്കൻ കൊള്ളാം. പറ്റില്ല, അതെന്ത് കാര്യം? ഈ ഊരും പേര് പറഞ്ഞുകൂടാ, ഈ തെണ്ടിക്ക് എന്റെ മോളെ പിടിച്ച് കൊടുക്കില്ല. അവന്റെ സെറ്റപ്പ് കണ്ടിട്ട് അവൻ നല്ല സെറ്റപ്പാണ് അവൻ. എനിക്ക് വിശ്വാസം. ഊര് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഊരിട്ടുണ്ട്. ഇവിടെ വെച്ച് ജോലി വല്ലാണ്ടോ? ആക്ച്വലി ഞാൻ അഡ്മിനിസ്ട്രേറ്റർ ആണ്. സംഭവം നമ്മുടെ കൊച്ചു കയറി പിടിച്ച് പുടുങ്ങോ പോയി തന്നെയാണ് കേട്ടാ. എന്തിനാണ്? എനിക്ക് കുറച്ച് ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ അഡ്മിനിസ്ട്രേറ്റർ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര ഗ്രൂപ്പ് ഉണ്ട്? മൊത്തത്തിൽ 3 ഗ്രൂപ്പ്. ഭയങ്കര തലവേദനയാണെന്ന്, ഭയങ്കര തലവേദന, എപ്പോഴും വഴക്കും ബഹളവും. ഞാൻ ഡീൽ ചെയ്ത് ഇതേ ഈ ജോലി റിസൈൻ ചെയ്താലും ചെയ്യല്ലേ. കല്യാണം കഴിഞ്ഞ ഒരു ജോലി അത്യാവശ്യമാണ്. ഇവന്റെ താഴെ ഒരുപാട് പണിക്കാരുണ്ട് കേട്ടോ, ഇവനാണ് തലപ്പത്തിരിക്കുന്നവൻ. അപ്പം എന്തേലും ഗ്രൂപ്പ് നമ്മളെ കേരളത്തിലാണോ വെളിയിലാണോ? മൊത്തത്തിൽ വ്യാപകമായിട്ടുള്ള ഗ്രൂപ്പാണ്. ഭയങ്കര സെറ്റപ്പാണ്. കൺഗ്രാചുലേഷൻ, നീ തെരഞ്ഞെടുത്തപ്പോ എനിക്കറിയാം നീ കൊള്ളാം. എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് പൂച്ചടിക്കമ്പ്, പിന്നെ ദുർഗുണ പരിഹാര പാഠശാല, പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട് ഇക്കിളിക്കൂട്ടം. ഇക്കിളിക്കൂട്ടം 3-ാമത്തേതാണ്. അതിലെ കുറച്ചുകൂടെ ഞാൻ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. എന്നെ അറിയാവോ? എത്ര ആലോചിച്ചിട്ട് അങ്ങോട്ട് പിടികിട്ടുന്നില്ല. ശബ്ദം കേൾക്കുമ്പോ പിടികിട്ടും. ഒന്ന് പറഞ്ഞേ. ഹായ് ഫ്രണ്ട്സ്. ഇക്കിളിക്കൂട്ടത്തിലെ എല്ലാ സുഹൃത്തുക്കൾക്കും ശുഭരാത്രി. അളിയും വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു. ബാങ്ക്? ഓ, ഒരു ബാങ്ക് മുഴുവൻ പാസ്ബുക്ക് ഒക്കെയാ? അതല്ലേ പവർ ബാങ്ക്. ഇത്രയും ഗ്രൂപ്പ് ഇങ്ങനെ കൊണ്ടു നടക്കുകയല്ലേ, അപ്പൊ മൊബൈലിൽ ചാർജ് എപ്പോ തീരും? 4 എണ്ണം ഉണ്ട്. നല്ല പയ്യനാണ്, നല്ല പയ്യനാണ്, കുഴപ്പമില്ല. ഈ ഗ്രൂപ്പ് മാധുവായിട്ട് നടക്കുന്നവനാണ് പിടിച്ച് കെട്ടിച്ചു കൊടുക്കുന്നത്. സംഭവം നമ്മളൊരു ഗ്രൂപ്പിലുള്ളവനാ, എന്റെ കൊച്ചാണ് അറിയാലോ. അവനെ നോക്കാനുള്ള ജോലി വല്ലതും ഉണ്ടോ? വേറെ ജോലി വല്ലതും ഉണ്ടോ? അയ്യോ, എനിക്കൊരു ഗവൺമെന്റ് ജോലി ഉണ്ട്. ഗവൺമെന്റ് ജോലി ഉണ്ട്? എന്നിട്ട് പിന്നെ അതിന് പോകാത്ത ലീവ് എടുത്ത് ഞാൻ ഗ്രൂപ്പിന്റെ കാര്യമൊക്കെ മൊത്തം ഞാനല്ലേ നോക്കുന്നത്.
ഞാനൊരു കാര്യം പറയട്ടെ, ഇത് റീചാർജ് ചെയ്യാനൊക്കെ പൈസ വേണ്ടേ? അപ്പൊ ജോലിക്ക് പോണം. പോകുന്നുണ്ട്, ഞാനിപ്പോ ഉടനെ റീജോയിൻ ചെയ്യുന്നുണ്ട്. റീജോയിൻ ചെയ്തില്ലെങ്കിൽ ഇവള് കെട്ടൂലെന്ന് പറഞ്ഞു. എടുക്ക, എന്റെ കുഞ്ഞല്ലേ. പിന്നെ അളിയാ, അവന് സർക്കാർ ജോലിയുണ്ട്. ഇനിയെങ്കിലും അതങ്ങ് അംഗീകരിച്ചുകൂട്, അവനെ വിളിച്ചകത്തോട്ട് കേറ്റ്. ജോലി ഉറപ്പാണ്, ജോലിയുണ്ട്. ഇനിയിപ്പോ എന്നാ അടുത്തടുത്ത് നിന്നു. സമ്മതിച്ചാ? ഓക്കെ, റെഡി.